ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിലായിട്ട് പോയിട്ട് തന്നെയാണ്. അപ്പോൾ പെയിൻറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും തീർന്നു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് കളറാച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് ഓരോ പീസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ആ കട്ട് ചെയ്തെടുത്ത പീസുകളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും ചെറിയ പീസായിട്ട് ഒന്നുകൂടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ തന്നെ മതി കേട്ടോ. ഒരു പേപ്പർ തന്നെ നമ്മൾ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെതാ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ആണ്. അപ്പോൾ ഇത് ഈ ഗ്ലൂ ഞാൻ 2:1 ratio ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് കൂടുതൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണ്ടല്ലോ. ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇന്നലെ ഞാനൊരു വെറൈറ്റി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. ഒരു വെറൈറ്റി ബോട്ടിലാട്ടാണ്, അധികം ആരും അങ്ങനെ ചെയ്യാത്തൊരു ടൈപ്പ് ബോട്ടിലാട്ടാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഓൾമോസ്റ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നെക്കിൻ്റെ ആ ഭാഗം മുഴുവനായിട്ട് ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വൂളൻ ത്രെഡ് എടുത്ത് അതിൻ്റെ നെക്ക് ഭാഗത്തും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റെഡ് പേപ്പർ തന്നെ ഈ നെക്ക് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. വുളൻ ത്രെഡ് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിലെ പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പേപ്പർ ഇതാ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഹാഫ് പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 6 പെറ്റൽ വരുന്ന ഒരു ഫ്ലവറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഓരോ പെറ്റലിനും ഇതുപോലെ ഇങ്ങനെ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൻറ്ററിൽ ഒട്ടിക്കാനുള്ള ഫ്ലവറിനെ നമുക്കൊന്ന് സൈസ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പെറ്റലിൻ്റെ ഒരു ഹാഫ് പോർഷന് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 3 പീസും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുമിച്ച് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലത്തെ 2 ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനോരോന്നിനെ നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പെയിൻറ്റ് തീർന്നാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കളർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ബോട്ടിലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് കളർ പേപ്പറുകൾ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടാൾ. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പെയിൻറ്റ് ഒന്നും ഉപയോഗിക്കാത്ത ബോട്ടിലായിട്ടും ക്രാഫ്റ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂട്ടോ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ വർക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ കാണാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം ഇൻഷാല്ലാ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.